ചിലർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടി വി എസ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന അടിപൊളി നാല് വണ്ടികളെ പറ്റിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആരെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ടി വി എസ് ക്രിയോൺ എന്ന് പറയുന്ന വണ്ടി 2018 ഓട്ടോ എക്സ്പോയിൽ ടി വി എസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇലക്ട്രിക് മോഡലാണ്. ടി വി എസ് റീസെൻ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐക്യു എന്ന് പറയുന്നത്. എന്തുകൊണ്ടും ആ ഒരു വണ്ടിയെക്കാട്ടിലും പെർഫോമൻസ് വൈസും ലുക്ക് വൈസും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയോൺ തന്നെയാണ്. കുറച്ച് നാൾ മുന്നേ ടി വി എസിൻ്റെ റെട്രോ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ഇമേജസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ വണ്ടി. ഇന്നത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ റെട്രോ ബൈക്കിനോടുള്ള എല്ലാവരുടെയും ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരികയാണ്. അപ്പം എല്ലാ ബ്രാൻഡിനും ഒരു റെട്രോ ബൈക്കുണ്ട്. ടി വി എസിൻ്റെ കേസിൽ മാത്രമേ അങ്ങനെ ഒരു വണ്ടി ഇല്ലായിരുന്നുള്ളൂ. അപ്പം ടി വി എസും ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് ടി വി എസ് റെട്രോ എന്ന് പറയുന്നത്. പേഴ്സണലി പറയുവാണെങ്കിൽ ടി വി എസിൻ്റെ ലൈൻ അപ്പിൽ നല്ലൊരു അപ്ഡേഷനാണ്. ടി വി എസ് റെട്രോണിനകത്ത് വരാൻ ചാൻസ് ഉള്ള എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആർ ടി ആർ 200 4WD എഞ്ചിൻ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് ഇറക്കുന്ന എഞ്ചിനായിരിക്കും റെട്രോണിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. അടുത്ത ബൈക്ക് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ലോഞ്ച് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. അധികം താമസിക്കാതെ തന്നെ ടി വി എസിൻ്റെ ഒരു അടിപൊളി ADV മോഡൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ടി വി എസിൻ്റെ BMW ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു 312cc റിവേഴ്സ് ഇൻക്ലൈൻ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഓൾറെഡി അവൈലബിൾ ആയിട്ട് ടി വി എസിനുണ്ട്. അതുകൊണ്ട് ആ ഒരു സെയിം എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് അവർ ഒരു ADV മോഡൽ ഇറക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വൻ സക്സസ് ആയിരിക്കും. സക്സസ് ആവുമെന്ന് പറയാൻ രണ്ട് കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ്റെ പവർ ആൻഡ് ടോർക്ക്, അതിപ്പം RR38 യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് വേറൊരു ADV മോഡൽ, അതിപ്പം നമ്മുടെ BMW GS-നെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് ഒരു ADV മോഡൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ലോഞ്ച് ആവുകയാണെങ്കിൽ ടി വി എസിൻ്റെ മറ്റ് ബ്രാൻഡുകളോട് കോമ്പീറ്റ് ചെയ്യാൻ ഈ ഒരു ഒറ്റ വണ്ടി മതിയാണ്. ടി വി എസിൻ്റെ SAPRIN R എന്ന് പറയുന്ന മോഡൽ 2018 ഓട്ടോ എക്സ്പോയിൽ തന്നെയാണ് ടി വി എസ് ആദ്യമായിട്ട് ഷോക്കേസ് ചെയ്യുന്നത്. ഓട്ടോ എക്സ്പോയിൽ ഈ ഒരു SAPRIN R എന്ന് പറയുന്ന വണ്ടി കണ്ടപ്പോൾ തന്നെ ഈ ഒരു വണ്ടിക്ക് കുറേ ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. 2021 ഡിസംബറിലേക്ക് ഈ വണ്ടി ലോഞ്ച് ആവുമെന്നായിരുന്നു ടി വി എസ് ആദ്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോവിഡ് ഇഷ്യൂ ഒക്കെ കാരണം അത് കുറച്ചുകൂടെ പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടി വി എസ് പറഞ്ഞ് 2022 ഡിസംബറിലേക്ക് ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ആവുന്നതാണ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പറഞ്ഞ വണ്ടികളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് വണ്ടിയാണെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.